ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരൊക്കെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്, നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മളെ ചെടികൾ അതാ ഇതുപോലെ ധാരാളം കായ്കളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ വളരാൻ നമുക്ക് സഹായിക്കുന്ന അടിപൊളി വളമുണ്ടാക്കാൻ പറ്റിയ മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, മണ്ണിര ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കമ്പോസ്റ്റ് 100% കമ്പോസ്റ്റായി മാറൂ. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ മണ്ണിരകളെ നമുക്ക് വളർത്തുന്ന രീതിയും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ രീതിയിലൂടെ കമ്പോസ്റ്റാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായി വേണ്ടത് ഇതുപോലെ ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അതുപോലെ തന്നെ ഒരു നമ്മൾ വാഴക്കൊല വെട്ടി എടുത്ത ശേഷം ബാക്കി കളയുന്ന തണ്ടുമാണ്. അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചീഞ്ഞ പരുമായി കഴിഞ്ഞാൽ, അതായത് ഒന്ന് അഴുകി തുടങ്ങുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നിക്ഷേപിക്കുന്ന ഈ മണ്ണിരകൾക്ക് തുടക്കം മുതലേ ഭക്ഷണം ഇതിലുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അഴുകി തുടങ്ങിയതാണെങ്കിൽ ഏറ്റവും നല്ല കമ്പോസ്റ്റിനുള്ള വഴിയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മണ്ണിരയാണ്. മണ്ണിര എന്ന് പറയുന്നത് ഇത് സാധാ മണ്ണിരയല്ല, ഇത് ആഫ്രിക്കൻ മണ്ണിരയാണ്. ഇതാ കണ്ടോ, ഇതാണ് ആഫ്രിക്കൻ മണ്ണിര എന്ന് പറയുന്നത്. ഇത് നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മളെ ജൈവ വസ്തുക്കളെ കമ്പോസ്റ്റ് ആക്കുകയും അതുപോലെ തന്നെ ഇത് നല്ല വളമാക്കി മാറ്റുകയും ചെയ്യും. ഇത് നമുക്ക് സാധാരണ പുരയിടങ്ങളിലൊന്നും നോക്കിയാൽ കിട്ടില്ല. ഇത് നമുക്ക് ഈ കൃഷിഭവനുകളിലും മറ്റുമൊക്കെ ശാസ്ത്രീയമായിട്ട് അവർ വളർത്തും. അപ്പോൾ അവിടെ നിന്നും എനിക്കൊരു കൃഷിഭവന് ജോലിയുള്ള ഒരു സാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കിട്ടിയത്. കണ്ടോ, ഇതാണ് സാധനം. അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ബക്കറ്റിൻ്റെ അടിഭാഗം ദാ ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ, അതായത് ഇതിനകത്ത് ഇതൊക്കെ അഴുകി ഉണ്ടാവുന്ന സ്ലറി ഒരു കാരണം വെച്ചാലും അകത്ത് കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹോൾ ഇട്ട് കൊടുത്താൽ ഇതുവഴി സ്ലറി പുറത്തേക്ക് പോവുകയും ഇത് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും. ഇത് വെള്ളം ഒരുപാട് ഇതിലേക്ക് കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിര മടിയന്മാരായി മാറും, അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കമ്പോസ്റ്റായിട്ട് എടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ്, പെയിൻറ്റ് ബക്കറ്റാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ബക്കറ്റുകളും ചെറിയ താഴ്ചയുള്ള, എന്നാൽ വീതി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് നീളവും വീതിയും കൂടിയാൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് 1 മീറ്റർ മാത്രമായിരിക്കണം. 1 മീറ്ററിനകത്തുള്ള താഴ്ചയിലാണ് ഈ മണ്ണിരകളുടെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കുന്നത്. അതിന് മുകളിലേക്ക്, അതായത് 2-3 മീറ്റർ പൊക്കത്തിലൊക്കെ കൊണ്ടുവന്ന് കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മണ്ണിരകളെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ അടിഭാഗം, അതായത് ഏതാണ്ട് ഒരു 75 സെൻറ്റിമീറ്റർ താഴ്ചയിൽ വരെ മാത്രമേ അത് കമ്പോസ്റ്റ് ആക്കൂ. ബാക്കി മുകളിലോട്ടിരിക്കുന്ന അതേ പരിധിയിൽ തന്നെ കാണും, അഴുകി 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 കിടക്കും, അല്ലാതെ അതിൻ്റെ പ്രവർത്തനം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ പുരയിടങ്ങളിൽ കുഴിയെടുത്തും മറ്റും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും അതിൻ്റെ താഴ്ചയെന്ന് പറയുന്നത് മാക്സിമം 1 മീറ്റർ താഴ്ചയായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ നീളവും വീതിയും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വാഴത്തട കിട്ടിയെന്ന് വരില്ല, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള മണ്ണിരകളെ നമുക്ക് വളർത്തിയെടുക്കാൻ ദാ ഏറ്റവും നല്ല പണിയെന്ന് പറഞ്ഞാൽ ദാ ഇതുപോലെ തൊണ്ട് നമ്മൾ ഇങ്ങനെ മലത്തി വെച്ച് ഇതടിക്കി കൊടുക്കണം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മുകളിലേക്കിട്ട്, അതിന് മുകളിലേക്ക് നമ്മൾ ഈ വീടുകളിൽ കിച്ചൺ വേസ്റ്റായിട്ടുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. അതേസമയം നമ്മളെ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, ഉപ്പ്, പുളി, എരിവ് ഇതൊന്നും ഉള്ളത് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയുള്ള സാധനങ്ങൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ
ഈ മണ്ണിരകൾക്ക് ഏറ്റവും ആദ്യ തട്ടിൽ ഈ ഭാഗത്ത് വന്ന് ഈ തൊണ്ടുകളിലേക്ക് അതിന് പെറ്റു പെരുകാനുള്ള ഒരു സൗകര്യവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കാം. നമുക്ക് എന്ത് ജൈവ വസ്തുക്കൾ ഇട്ട് കൊടുത്താലും നമ്മൾ, അതായത് നമ്മളെ കരിയിലയോ മറ്റ് എന്ത് പച്ചക്കറി വേസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്കിത് കമ്പോസ്റ്റ് ആക്കിയെടുക്കാം, മണ്ണിര കമ്പോസ്റ്റ് ആക്കിയെടുക്കാം. എനിക്കിവിടെ വാഴത്തട ധാരാളം കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മളെ വാഴത്തടകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, അതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ബക്കറ്റിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളെ ബക്കറ്റിലേക്ക് നിറച്ചതിന് ശേഷം നമ്മളെ മണ്ണിരകളെ ഇതിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കണം. കണ്ടോ, ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിന് മുകളിലേക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദാ പൊടിഞ്ഞ കരിയിലയാണ്. കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി മാറുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ലതുപോലെ തന്നെ മണ്ണിൻ്റെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് വേറെ വലിയ ടാങ്കുകളോ വല്ലതോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മണ്ണിരകളെ ഇതിൽ നിന്നും എടുത്ത് നല്ല ആഫ്രിക്കൻ മണ്ണിരകളെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് നിക്ഷേപിക്കുകയും ചെയ്യാം. അടുത്തതായി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അടപ്പ് വെച്ച് അടയ്ക്കരുത് ഒരു കാരണവശാലും. അത് അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മളെ മണ്ണിരയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അതുപോലെ തന്നെ ഇത് പൊടിഞ്ഞ് താരുന്നതിനനുസരിച്ച്, അതായത് ഇത് ജൈവവളമായി മാറുന്നതിനനുസരിച്ച് നമുക്കിതിന് മുകളിലേക്ക് വീണ്ടും 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 ജൈവ വസ്തുക്കൾ ഇട്ടുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു വളമാക്കി എടുക്കുകയും ചെയ്യാം. അടയ്ക്കുന്നതിന് പകരമായിട്ട് നമുക്കൊരു നനഞ്ഞ ചണച്ചാക്കെടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഇട്ടങ്ങ് വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മളെ മണ്ണിരയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഉറുമ്പ്. ഉറുമ്പ് വരാതിരിക്കാൻ നമുക്കൊരു ടെക്നിക്ക് ചെയ്യാം. ഉറുമ്പ് നമ്മളെ മണ്ണിര കമ്പോസ്റ്റിനെ ആക്രമിക്കാതിരിക്കാനും മണ്ണിരയെ കൊന്നൊടുക്കാതിരിക്കാനും വേണ്ടി നമുക്കെന്ത് ചെയ്യാം, ഇതുപോലെ ഒരു പരന്ന പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു കവർ ഇട്ട് കൊടുക്കണം. കാരണം ഇത് അടിഭാഗത്ത് വെള്ളം തോനെ ദിവസം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പാത്രമാണെങ്കിൽ അത് കണ്ണു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പാത്രത്തിലേക്ക് യാതൊരു കാരണവശാലും ഒരു കുഴപ്പവും പറ്റില്ല, അത് ഹോളൊന്നും വീഴില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചെറിയ അടപ്പുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി വെള്ളം കൊള്ളുന്ന വിധത്തിലുണ്ടെങ്കിൽ അതും നമുക്കിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണിലൊരു കുഴി എടുത്ത ശേഷം ഇതുപോലെ ഒരു ചെറിയ ടാർപ്പയോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ദാ ഇതുപോലെ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമ്മളെ ഈ മണ്ണിര കമ്പോസ്റ്റ് ചെയ്ത ബക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതുപോലെ തന്നെ നമ്മളെ ചണച്ചാക്ക് നനച്ചതിട്ടങ്ങ് മൂടി ഏതെങ്കിലും ഒരു തണലുള്ള ഭാഗത്ത് വയ്ക്കുക. ഇത് തണലുള്ള ഭാഗത്ത് തന്നെ വയ്ക്കാൻ നോക്കണം, അല്ലാതെ ചൂടടിക്കുന്ന ഭാഗത്ത് വയ്ക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം. ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.